ബലാത്സംഗ കേസിൽ പ്രതിചേർക്കപ്പെട്ട സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി ബിനോയ് കോടിയേരിക്ക് മുൻകൂർ ജാമ്യ ഹർജി ബിനോയ് കോടിയേരിക്ക് അനു അനുകൂലമായി തന്നെയാണ് അതിന് ഉത്തരവുണ്ടാകുന്നത് പക്ഷെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ അപകടം ഡി എൻ എ ടെസ്റ്റാണ് ഡി എൻ എ ടെസ്റ്റിൽ പിതൃത്വം തെളിയിക്കണം ഈ ബീഹാറുകാരി പരാതിക്കാരി തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് പരാതി നൽകിയിരിക്കുന്ന യുവതി ആ യുവതി പറയുകയാണ് ഈ എൻ്റെ എട്ട് വയസ്സുകാരൻ കുഞ്ഞിൻ്റെ അച്ഛൻ ബിനോയ് കോടിയേരിയാണ് അത് തെളിയിക്കാനാണ് ഡി എൻ എ ടെസ്റ്റ് തെളിയുമോ എന്തുകൊണ്ട് ബിനോയ് കൊടിയേരി അതിൽ നിന്ന് ഒളിച്ചോടുന്നു അതിൽ സ്വാഭാവികമായിട്ടുള്ള ഫസ്റ്റ് പ്രിസംഷൻ എന്നുള്ളത് പ്രിസംഷൻ മാത്രമാണ് അനുമാനം ഒരാൾ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് പറയുമ്പോൾ പിതൃത്വം തെളിയിക്കാൻ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് പറയുമ്പോൾ എതിർ പാർട്ടി പറയുന്നു ഡി എൻ എ ടെസ്റ്റിന് ഞാൻ തയ്യാറേ അല്ല എനിക്കത് സാധ്യമല്ല കോടതിയോട് പറയുന്നു അങ്ങനൊരാവശ്യം യുവതിയുടെ ആവശ്യം കോടതി തള്ളിക്കളയണം അംഗീകരിക്കരുത് അപ്പോൾ ഫസ്റ്റ് ആൻഡ് പ്രൈമറി പ്രിസംഷൻ എന്താണെന്ന് പറഞ്ഞാൽ അനുമാനം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾക്കെന്തോ ഒളിക്കാനുണ്ട് അതാണ് ഈ കേസിൽ ബിനോയ് കൊടിയേരിക്ക് ദോഷം വരാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ ഒരാൾ ആദ്യമേ പറയേണ്ടതാണ് അപ്പോൾ കോടതിയുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു പ്രിജുറൈസിലേക്ക് തന്നെ ഒരു പ്രിസംഷനിലേക്കൊക്കെ കോടതിക്ക് പോകേണ്ടി വരും അതൊരു ആ പ്രാഥമിക അനുമാനം എന്ന് പറയുന്നത് ഡി ടെസ്റ്റ് വേണം എന്ന് പറയുമ്പോൾ ആ യുവാവ് ഡി ടെസ്റ്റിനെ എതിർക്കുന്നു അതായത് ബിനോയ് കൊടിയേരി എതിർക്കുന്നു സ്വാഭാവികമായും അവിടെ എന്തോ ഒളിക്കാനുണ്ട് എന്ന ഫസ്റ്റ് പ്രസംഷൻ പ്രൈമറി പ്രസംഷൻ ഉണ്ടാകും പ്രാഥമിക അനുമാനം ഉണ്ടാകും അവിടെ ബിനോയ് കൊടിയേരി ഒരു പ്രതിരോധത്തിലേക്ക് മാറുകയാണ് അപ്പോൾ ഡി ടെസ്റ്റ് നടത്താൻ കോടതി ഉത്തരവിടുന്നു ഒഷിവാര പോലീസ് നോട്ടീസ് കൊടുക്കുന്നു ബിനോയ് കൊടിയേരിയുടെ രക്ത സാമ്പിളും മുടി ഇഴകൾ തൊലി വിയർപ്പ് നഖം അടക്കം വേണ്ടതെല്ലാം എടുക്കുന്നു പരിശോധനാ ഫലം വരുന്നു എൻ ഡി തിവാരിയുടെ ഡി എൻ എ ടെസ്റ്റിന് ശേഷം അന്ന് അവർ പറഞ്ഞ ആ മകൻ തൻ്റെ പിതൃത്വം തെളിയിക്കാൻ നടന്നപ്പോൾ പറഞ്ഞു ഈ ഇദ്ദേഹം എൻ ഡി തിവാരിയുടെ മകൻ തന്നെയാണ് സ്വാഭാവികമായും അതിനെ അതിനെ പിൻപറ്റി കേരളത്തിൽ താ മറ്റൊരു വിവാദ വിവാദപർവ്വം വരുന്നു അതിൽ ബിനോയ് കൊടിയേരിയാണ് കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകനാണ് ഡി എൻ എ ഫലം വരുന്നു ബിനോയ് കൊടിയേരി ഈ ബീഹാറുകാരി പരാതിക്കാരിയായ യുവതിയുടെ പറയുന്ന എട്ട് വയസ്സുകാരൻ മകൻ്റെ അച്ഛനാണെങ്കിൽ എന്തു സംഭവിക്കും നിയമം എന്താണ് പറയുന്നത് അവിടെ ബിനോയ് കൊടിയേരി ആ കുഞ്ഞിൻ്റെ പിതാവായി ഔദ്യോ അച്ഛനായി ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും ആ യുവാവ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും ബിനോയ് കൊടിയേരിയുടെ പൂർണ്ണ അഡ്രസ്സും അതിൽ തൻ്റെ മകൻ്റെ ഡീറ്റെയിൽസ് ആ രീതി കറക്റ്റായി ഗസറ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വരും അത് പത്രപരസ്യമാകും രാജ്യത്തെ മുഴുവൻ പത്രങ്ങളിലും ആ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ യുവാവിന് എട്ട് വയസ്സുകാരന് അവകാശമാണ് അത് നൽകാൻ ഇത് സ്വാഭാവികമായുള്ള ഒരു ഡിക്ലറേഷനാണ് കാരണം ഇവിടെ യുവതി പറയുന്നതും അതുതന്നെയാണ് എന്താണെന്നാൽ എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല എൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം അത് കൃത്യമായി തെളിയിക്കപ്പെടണം ലോകത്ത് സ്വാഭാവികമാണ് ഒരു കുഞ്ഞിൻ്റെ അച്ഛനാറ് എന്ന് ചോദ്യം വരും തർക്കമില്ലാതെ തെളിയിക്കപ്പെടണം ഈ കുഞ്ഞിൻ്റെ എട്ടു വയസ്സുകാരൻ കുഞ്ഞിൻ്റെ അച്ഛൻ ബിനോയ് കൊടിയേരി അപ്പോൾ ഡി എൻ എ ഫലം വരുമ്പോൾ അത് ബിനോയ് കൊടിയേരിയാണ് എന്ന് തെളിയുന്ന പക്ഷം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രിലിമിനറി അസംഷൻ പ്രിസംഷൻ ആ തരത്തിൽ തന്നെയാണ് പ്രാഥമിക അനുമാനം ആ അനുമാനത്തിലേക്ക് കോടതിയെയും മറ്റ് സാമാന്യ ബുദ്ധിയുള്ളവരെയും ഒക്കെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് ഈ ഡി എൻ എ ടെസ്റ്റിൽ നിന്ന് ബിനോയ് കൊടിയേരി ഒഴിഞ്ഞു മാറുന്നു ഒളിച്ചോടുന്നു അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ പ്രാഥമിക അനുമാനത്തിൽ നിന്നുകൊണ്ട് ബിനോയ് കൊടിയേരിക്ക് എന്തെല്ലാം സംഭവിക്കുമെന്ന് ചർച്ച ചെയ്യുമ്പോൾ രാജ്യത്തെ മുഴുവൻ പത്രങ്ങളിലും ബിനോയ് കൊടിയേരി ഈ കുട്ടിയുടെ പേരിനോടൊപ്പം ചേർത്തുകൊണ്ട് ബിനോയ് കൊടിയേരിയാണ് അച്ഛൻ എന്ന് ഡി എൻ എ ടെസ്റ്റിൽ തെളിഞ്ഞു എന്ന ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ പത്രപരസ്യമുണ്ടാകും കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ധനവുമായി ബന്ധപ്പെട്ടാണ് സ്വത്തുമായി ബന്ധപ്പെട്ടാണ് ബിനോയ് കൊടിയേരിക്ക് കുടുംബമായിട്ടും ആർജിതമായിട്ടും ബിനോയ് കൊടിയേരിക്ക് എത്രമാത്രം സ്വത്തുക്കൾ ഭാവിയിൽ ഉണ്ടാകാമോ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവസാന ശ്വാസം വരെ ബിനോയ് കൊടിയേരിക്ക് എന്തെല്ലാം സ്വയാർജിതമായും കുടുംബപരമായും ഉള്ള വസ്തുക്കൾ ഉണ്ടാകാമോ അതിൻ്റെ ഒരു ഭാഗം ഈ കുഞ്ഞിലേക്ക് മാറും എന്തായാലും അത് ബാങ്ക് അക്കൗണ്ട് ആകട്ടെ അതോടൊപ്പം തന്നെ സ്വത്ത് വകകളാകട്ടെ ബിസിനസ് സംരംഭമാകട്ടെ എന്തിലും ഒരു അവകാശം ഈ കുഞ്ഞിലുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ബിനോയ് കൊടിയേരിക്ക് ലീഗൽ വൈഫ് എന്ന് പറയുന്നത് ഇവിടെ ചർച്ച നേരത്തെ വിവാഹം ഉണ്ടായിട്ടും ഈ ബീഹാറുകാരിയെ പറ്റിച്ച് കല്യാണം ഒരു മാരേജ് അഗ്രിമെൻറ്റിലേക്ക് പോയി എന്നുള്ളതാണ് ഫലത്തിൽ കുടുംബം ആലോചിച്ചുറപ്പിച്ചൊരു വിവാഹം ബിനോയ് കൊടിയേരിക്കുണ്ട് ആ അവിടെ കുഞ്ഞുങ്ങളുമുണ്ട് ഒരു സ്വാഭാവികമായും അവിടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എന്നിരിക്കട്ടെ ബിനോയ് കൊടിയേരിക്ക് ഒരു കോടി രൂപയുടെ ആസ്തിയുണ്ട് എങ്കിൽ ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും ലീഗലി വെഡഡ് വൈഫ് അതിലുണ്ടാകുന്ന രണ്ട് കുട്ടികൾക്കും ആ ലീഗലി വെഡഡഡ് വൈഫിനും ഈക്വൽ ഷെയർ ഉള്ളതുപോലെ തന്നെ ഈ ഇത് ഇല്ലീഗൽ മാരേജേ ആകുന്നുള്ളൂ അതേസമയം ലീഗൽ ഹയർ ആകും നിയമപരമായിട്ടുള്ള പിന്തുടർച്ച അവകാശി ആ ലീഗൽ വൈഫിന് കിട്ടുന്ന ആനുകൂല്യം ഈ ഇല്ലീഗൽ വൈഫിന് കിട്ടത്തില്ല പക്ഷേ ആ ലീഗൽ വൈഫിന് എന്തൊക്കെയാണോ ആനുകൂല്യങ്ങൾ ബിനോയ് കൊടിയേരിക്ക് ആർജിതമായിട്ടുള്ളത് അതോടൊപ്പം ബിനോയ് കൊടിയേരിയുടെ ലീഗൽ വൈഫിലുണ്ടായ കുട്ടികൾക്ക് ഉള്ളതുപോലെ ഈക്വലായി അത് ഈ കുഞ്ഞിനും വന്നു ചേരും എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ ബിനോയ് കൊടിയേരിയുടെ ജീവിതത്തിലുടനീളം ഈ കുഞ്ഞ് ഉണർത്താൻ പോകുന്ന ഉയർത്തുന്ന ഉറക്കമില്ലാ രാവുകൾ അവൻ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി ബിനോയ് കൊടിയേരിക്ക് ഒരു രൂപ ഉണ്ടാവുകയാണ് എങ്കിൽ ആ ഒരു രൂപയിൽ പോലും ഈ കുഞ്ഞിന് അവകാശമുണ്ടാകും ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ തരത്തിലാണ് ഒഷിവാര പോലീസ് ഡി എൻ എ പരിശോധനയ്ക്ക് നോട്ടീസ് നൽകാൻ ഒഷിവാര പോലീസിന് അവകാശമുണ്ട് എന്ന് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച മുംബൈയിലെ സെഷൻസ് കോടതി പറയുന്നു ഒഷിവാര പോലീസ് സ്വാഭാവികമായും നോട്ടീസ് നൽകും ഡി എൻ എസ് ടെസ്റ്റ് നടക്കും ഡി എൻ എ ഫലം വരും ഡി എൻ എ ടെസ്റ്റിന് ഹാജരായില്ലെങ്കിൽ ആ നിമിഷം കണ്ടീഷൻ വയലേറ്റുള്ളതിൻ്റെ അർത്ഥത്തിൽ ബെയിൽ ക്യാൻസൽ ചെയ്യും ബോണ്ട് ക്യാൻസൽ ചെയ്യും മുഷുവര പോലീസ് ബിനോയ് കൊടിയേരിയെ തൂക്കിയകത്തിടും അതൊഴിവാക്കാൻ ഈ പരിശോധനയിൽ കൂടെ ബിനോയ് കൊടിയേരിക്ക് കടന്നുപോയേ പറ്റൂ അതിൽ ഈ കുഞ്ഞ് ബിനോയ് കൊടിയേരിയുടെ മകനാണെന്ന് തെളിഞ്ഞാൽ പിന്നെ ബിനോയ് കൊടിയേരി സ്വയാർജിതമായിട്ടും ഒക്കെ ബിനോയ് കൊടിയേരിക്ക് എന്തൊക്കെ ഒരു നയ പൈസ ബിനോയ് കൊടിയേരിക്കുണ്ടെങ്കിൽ അതിൻ്റെ ഒരംശം ഈ കുഞ്ഞിനും കൂടി അവകാശപ്പെട്ടതായിരിക്കും